ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഡോൾഫിനേറിയത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡോൾഫിനേറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത്, എന്താണ് അവിടുത്തെ മറ്റുള്ള ഡീറ്റെയിൽസ് എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഈദ് ഹോളിഡേയ്സിനാണ് നമ്മളിപ്പം ഈ ഡോൾഫിനേറിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ വരുന്നതിന് തലേ ദിവസം തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ടാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത്. അപ്പോൾ നോർമൽ റേറ്റ് വരുന്നത് 110 ദിർഹംസാണ് പെർ ഹെഡ്. പിന്നെ ഈദ് ടൈമിലൊക്കെ ചിലപ്പോൾ വലിയ 10% ഒക്കെ കുറവൊക്കെ ഉണ്ടാവും. ഈദെന്നല്ല, എന്തെങ്കിലും ഇതുപോലെ ലൊക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10%, 15% ഒക്കെ റേറ്റ് കുറവുണ്ടായിരിക്കും. നമ്മൾ ഓൺലൈൻ ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഈ ഗ്രീൻ കളറിലും കാണുന്നതാണ് നോർമൽ ടിക്കറ്റ് എടുക്കുന്നവരുടെ സീറ്റിങ്. ഈ റെഡ് കളറിൽ കാണുന്നതാണ് VIP സീറ്റ്. VIP സീറ്റിൽ സീറ്റ് നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്താണ് നമുക്ക് ആ സീറ്റ് നമ്പറും സെലക്ട് ചെയ്യാം. VIP സീറ്റ് ആണെങ്കിൽ, നോർമൽ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം, ഏത് റോയിൽ വേണമെങ്കിലും ഇരിക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ VIP ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോർമൽ എടുത്താൽ മതി. ഇപ്പോൾ VIP ആണെങ്കിൽ ഇതുപോലെ സീറ്റ് നമ്പർ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഷോ തുടങ്ങുന്നതിനേക്കാളും മുന്നേ തന്നെ അവരൊക്കെ എൻ്റർടൈൻ ചെയ്യിക്കാനൊക്കെ ആയിട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ അവർ കുറേ വൗച്ചേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോൾക്കന്ന് മിറർ മെയ്സിൻ്റെ ഒരു വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ മിറർ മെയ്സിലും പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇതേ കുറേ ബോള് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവരിങ്ങനെ എഴുതി കാണിക്കും ഫസ്റ്റ് സെക്കൻഡ് റോയിൽ ഫോക്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരത് ആ റോയിലേക്ക് തട്ടിത്തരും ആ ബോള്. അപ്പോൾ നമ്മളത് തിരിച്ച് അവർക്ക് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ബോളൊക്കെ തട്ടിക്കൊടുക്കാനൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമുക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് മൊത്തം അവിടുത്തെ ആ ഒരു സൗണ്ട് എല്ലാ ഭാഗത്തും കേൾപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു മ്യൂസിക് ഇടുന്നത് കൊണ്ട് തന്നെ ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. He wants to go with you to the front stage to sing a song to that baby and show us hair. Okay? Oh, super pyrotonic. Hey, friends. Camera's ready. Shazu, camera. Frick will go on to the front stage on Maslah al-Amami to sing a song to that baby and show us hair. So, let's go. അപ്പോൾ അതിന് പാട്ട് പാടാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പാട്ട് പാടാൻ അപ്പോൾ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് അത് നേരത്തെ പറഞ്ഞത്. Take it. Woohoo! Alisa, I want to stand here.
Look at everybody. He will come one more time. Give your cheek up to him. You move your hair and give your cheek up, okay? Cheek. Yeah. Give it to everybody. Give it to me, sir. അപ്പോൾ ശരിക്കും 45 മിനിറ്റിൻ്റെ ഒരു ഷോ ആണ്. ഞാനതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നല്ല ചൂടുള്ള സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റുന്ന, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ ഈ ഒരു ഷോ നടക്കുന്നത് ക്രീക്ക് പാർക്കിനകത്താണ്. അപ്പോൾ അതിനകത്തേക്കുള്ളൊരു എൻട്രി ഫീയും കൂടെ ഉണ്ട്. പിന്നെ ഷോ തുടങ്ങുന്നതിൻ്റെ മുന്നായിട്ട് നമ്മളിതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു റിങ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു റിങ് 20 റിംസാണ്. അപ്പോൾ ഓരോ റിങ്ങിലും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഷോയുടെ അവസാനത്തിൽ നമ്മൾ ആ റിങ് ഈ വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് ആ ഡോൾഫിൻ വന്നിട്ട് 3 റിങ് സെലക്ട് ചെയ്യും. അപ്പോൾ ആ സെലക്ട് ചെയ്യുന്ന 3 പേർക്ക് ഡോൾഫിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ നമ്മളും എറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് ആ റിങ് എറിയുന്ന സമയം, പക്ഷേ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മതിയായിരിക്കും. ബൈ ബൈ.